ഞാൻ റേഷൻ കടയിൽ കൊറേ തൂക്കിയിട്ടുള്ളതാന്നൊക്കെ പറഞ്ഞ് റേഷൻ കടക്കാരുടെ മോനാന്നൊക്കെ പറഞ്ഞു. ഇല്ല ഇല്ല, ഒറ്റ ചാൻസേ ഉള്ളു. 340 കാണിക്ക്. അല്ല ഇത് വേറെ കത്തി, കുഞ്ഞു കത്തിയാണോ? സ്പൈസി ആണോ? അറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈം പച്ച പച്ച ആദ്യമായിട്ടാണ് ഉമ്മയെ കാണുന്നല്ല. ഉമ്മയെ ഇവിടെ ഇന്നൊരു ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. നമ്മുടെ റിലയൻസിലാണ് ഷോപ്പിംഗ് നടത്തുന്നത്. ഇതിനിടയിൽ ചെറിയൊരു ചലഞ്ചൊക്കെ ഞങ്ങൾ വെച്ചായിരുന്നു. അതിനിടയിൽ ചെറിയ ഫണ്ണി മോമെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഫസ്റ്റ് ചലഞ്ച് ഇതെമെറിക്ക കാണാൻ കൊടുക്കുന്നത്, നമുക്ക് കണ്ടു നോക്കാം. 800 ഗ്രാം ഒരു പ്രാവശ്യം എടുക്കുന്നത്. 2 കിലോ ഒക്കെ, 2 കിലോ ചലഞ്ച് തരാം. ഏ കുഞ്ഞു രണ്ടുപേർക്ക് ചലഞ്ച് തരാം. ഇതില്ലേ, ഇത് 750 ഗ്രാംസിന്റെ. എനിക്കൊരു 250 ഗ്രാംസ് മതി, ഒറ്റ പ്രാവശ്യം തൂക്കാൻ പറ്റത്തുള്ളൂ. എടുക്കാവോ? കവർ എടുത്തു. അതെ, ഒറ്റ പ്രാവശ്യം എടുക്കാവുള്ളേ. ഇത് 750 ആണ്. 250 മതി. ഓക്കെ, നമുക്കിനി നോക്കാം. വെയിറ്റ് നോക്കെ. ആ വാപ്പി ഏകദേശം 2 കിലോ. 222. ഓക്കെ, വേറൊരു ചലഞ്ചാ. ശർക്കര വേണം, ശർക്കര ഉണ്ടോ നോക്കിക്കേ. ഒന്നും ഒട്ടിച്ചിട്ടില്ല, പക്ഷെ ഒരു പ്രാവശ്യം തൂക്കാൻ പാടുള്ളൂ. ചൊല്ലില്ല, ഒറ്റ പ്രാവശ്യം, ഒറ്റ പ്രാവശ്യം. അത് 1.5 കിലോ, 500 ഗ്രാംസ്. ആ ഒറ്റ പ്രാവശ്യം എടുക്കാവളെ. വേറെ ഏതാ? എന്നാ കടല എടുത്തോ, കടല എടുത്തോ. എനിക്ക് ഇത് ഞാൻ പറഞ്ഞുതരാം. ഇത് 750 ഗ്രാംസാ. ഇതേത്, ഇതൊരു ഫുള്ളെന്ന് പറയുന്നത്, ഒരു സ്കൂപ്പെന്ന് പറയുന്നത്. അതിൽ 250 എടുത്താൽ മതി. 250 ആ 250 എടുത്താൽ മതി. ആ അതൊന്നും പറ്റത്തില്ല, അതൊന്നും പറ്റത്തില്ല. പെട്ടെന്ന് വേണം, പുതിയ ചലഞ്ചാ. ഓക്കെ ഓക്കെ ആ ഒരു അരിമണി ഇരിക്കുന്നത്. 348 അവള് ഇച്ചിരി കൂടുതൽ എടുത്ത്. ആ കുഞ്ഞാ. ഇല്ല ഇല്ല ഇല്ല, ഒറ്റ ചാൻസേ ഉള്ളൂ. 348. എല്ലാവർക്കും ചലഞ്ച് കൊടുക്കാം. അപ്പൊ ഉമ്മിക്ക് ഞങ്ങൾ ചലഞ്ച് ചെയ്യുന്നു. സെയിം തന്നെ, കടല തന്നെ എടുത്തോ. കടല എടുക്കാം. ഓ അത് വേണ്ട, നമ്മൾ അളക്കം തൂക്കിയതല്ലേ. ആ എന്നാ വേണ്ട. ശരി, വൻപേർ ഉണ്ട് വീട്ടില്. വൻപേർ എടുക്കട്ടെ. ഓ എടി, എത്ര എടുക്കണം? 250. ഇതിലിക്കറക്കാ. ആ നിക്ക് നിക്ക് നിക്ക്. ഇല്ല ആ കുഴപ്പമില്ല, കുഴപ്പമില്ല കേട്ടോ. എത്ര വേണം, എന്ത് വേണമെങ്കിലും ചെയ്തോ. 250 എടുക്കണം, അത്ര ഉള്ളു. ഓ എടു, കഴിഞ്ഞില്ലേ. ആ മതി, അത്ര ഉള്ളു. നിക്ക്. വെച്ചോ. 218. ആ ഉമ്മയെ കാണുന്നല്ല. ഉമ്മയെ ഇവിടെ ഇതാ പോന്നു, ഇതാ പോന്നു, ഇതാ പോന്നു, ഇതാ പോന്നു. ചൂറല്ലേ അഖിലാസമീർ? ഇത് ഭർത്താവല്ലേ? പിന്നെ വേറെ ആരല്ലോ. പിന്നെ എന്നാ ശരി, വാപ്പിക്ക് കോളിഫ്ലവർ വാങ്ങിച്ചിട്ടേ. അല്ല, എനിക്ക് ഇച്ചിരി പരിപ്പ് വേണം, സാമ്പാർ. ഇനി വാപ്പിക്ക് ഒരു ചാൻസ്. അതെ, ഒരു ചാൻസ് എടുത്തില്ല. കറക്റ്റ് എടുത്ത 250 മതി. പരിപ്പ് നമ്മുടെ പരിപ്പ് എടുക്കും. ഫണ്ണ് ഫണ്ണേ പരിപ്പെടുക്കാമോ? 250 ഇവിടെ വെച്ചോ.
രണ്ട് പ്രാവശ്യം തോച്ചിരിക്കുന്ന ഗായ്സ് ഇന്നത്തെ ചലഞ്ചിലേ സെമീർക്കായും കുഞ്ഞിയും ഏകദേശം അടുത്ത് വന്നു. എന്നാലും കുഞ്ഞിയാണ് കുറച്ചും കൂടി അടുത്ത് വന്നതെന്ന് തോന്നുന്നു. എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് പോകും. കുഞ്ഞി 250 ഗ്രാം എടുക്കാൻ പറഞ്ഞപ്പം അവള് 222. അപ്പൊ എത്രയായി, ചെറിയൊരു എമൗണ്ട് വന്നതേ ഉള്ളൂ. അങ്ങനെ ഇന്നത്തെ ചലഞ്ചില് ചിലരൊക്കെ വലിയ ഡയലോഗ് ഒക്കെ അടിച്ചു പോവാണ്. ഇല്ല സെമീർക്ക ഇല്ല, സെമീർക്ക വലിയ ഡയലോഗ് അടിച്ചു പാത്തു. എന്നാന്ന് വെച്ചാ എന്നാ പറഞ്ഞേ, ഞാൻ റേഷൻ കടയില് കൊറേ തൂക്കിയിട്ടുള്ളതാന്നൊക്കെ പറഞ്ഞു. റേഷൻ കടക്കാരന്റെ മോനാന്നൊക്കെ പറഞ്ഞു. വർഷങ്ങളായിട്ട് മണ്ണ, പഞ്ചസാര, അരി, ഗോതമ്പ് എല്ലാം തൂക്കിയായിരുന്നു. ഇതായിപ്പോ വിശപ്പിന്റെ വിളി കാരണം. അയ്യോ വിശപ്പ് വരുമ്പോ പക്ഷേ തോറ്റെന്ന് സമ്മതിക്കാം. പക്ഷെ ഏകദേശം അടുത്ത് വന്നത് കുഞ്ഞിയായിരുന്നു. ചെറിയൊരു എമൗണ്ട് മാത്രമേ വ്യത്യാസം വന്നുള്ളൂ. അതുകൊണ്ട് കുഞ്ഞിയാണ് ഇന്നത്തെ വീട്. എന്നാ എന്നാ വേണ്ടി, നാരങ്ങാ മുട്ടായി തരാം. നാരങ്ങാ മുട്ടായി, നാരങ്ങാ മുട്ടായി മതിയോ? ഉണ്ട് അവിടെ ഗ്യാസ് മിഠായി, നാരങ്ങാ മിഠായി, ജീരക മിഠായി. ജീരക മിഠായി ഓ, നമ്മളൊക്കെ പാവങ്ങളല്ലേ. 5 വയസ്സാടെ നാരങ്ങാ മിഠായി നിന്ന് വളർന്ന പിള്ളേരാ നമ്മളൊക്കെ. നിങ്ങളൊക്കെ വലിയ കൂടിയ ടീംസ്, ഞങ്ങളൊക്കെ പാവങ്ങള്. അപ്പൊ ഇന്നത്തെ വ്ലോഗ് അവിടെ അങ്ങ് തീർക്കാം. അപ്പൊ ഞങ്ങള് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.